കോവിഡ് ഉയർത്തുന്ന പ്രതിസന്ധിക്കിടയിലും ആശ്വാസമാവുകയാണ് മരടിന്റെ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി. മരട് നഗരസഭയിലെയും കുമ്പളം പഞ്ചായത്തിലെയും കടവുകൾ നിരവധി പേർ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി എത്തുന്നതും കാത്തുനിൽക്കുന്നുണ്ട്. 10 വർഷം മുൻപാണ് ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത്. ടി കെ ദേവരാജൻ മരട് നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് സഞ്ചരിക്കുന്ന വളന്തകാട് ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറിക്ക് ആരംഭം കുറിച്ചത്. കൂലിപ്പണിക്കാരും മത്സ്യത്തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന തീരദേശ മേഖലയിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിസ്പെൻസറി ആരംഭിച്ചത്. കുമ്പളം, മരട്, പനങ്ങാട്, നെട്ടൂർ, കുണ്ടന്നൂർ എന്നിങ്ങനെ തീരദേശ മേഖലയിലെ ജെട്ടിയിൽ അടുപ്പിച്ചാണ് സേവനം. ഓരോ ദിവസവും പ്രത്യേകം തീരുമാനിച്ചിട്ടുള്ള ജെട്ടിയിൽ അടുപ്പിച്ച് സേവനം നൽകുന്നതാണ് പ്രവർത്തന രീതി. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, അതായത് ബി പി, ഷുഗർ, അങ്ങനത്തെ കൊളസ്ട്രോൾ അങ്ങനെ തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പനി, അങ്ങനെ ചെറിയ അസുഖങ്ങൾ, പനി, ചുമ, അങ്ങനെയുള്ളവരും വരുന്നുണ്ട്. ഡോക്ടർ ഉൾപ്പെടെ 5 ജീവനക്കാർ സേവന സന്നദ്ധരായുള്ള ബോട്ടിൽ കിടത്തി ചികിത്സ ഒഴിച്ചുള്ള മറ്റെല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. കോവിഡ് വാക്സിനേഷൻ സൗകര്യം ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറിയിൽ ഉൾപ്പെടുത്താനാവുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ്. കാരണം ആവശ്യമായി വരുന്ന മരുന്നുകളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും നഗരസഭ ഒരുക്കുമ്പോൾ ഇതിൽ വരുന്ന 5 ഓളം വരുന്ന ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർക്ക് NHM ആണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഇത് 10 വർഷം നമുക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഈ മഹാമാരിക്കാലത്ത് ഇന്ന് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്ത് മറ്റ് സ്ഥലങ്ങളിൽ മരുന്നിന് പോകാൻ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വാക്സിനേഷനും കൂടി ഇതിൻ്റെ കൂടെയ നടത്തിയാൽ എങ്ങനെയുണ്ടാകും എന്നാണ് ആലോചിക്കുന്നത്. അതിനുവേണ്ടി നടപടികളും ഒരുക്കുന്നതിന് വേണ്ടി നഗരസഭ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറിയുടെ ചെലവ് മുഴുവൻ മരട് നഗരസഭയാണ് ഒരുക്കുന്നതെങ്കിൽ പോലും കുമ്പളം പഞ്ചായത്തിലെ ഇതുപോലെ തീരദേശ പ്രദേശത്ത് ചാത്തമ്മയിലും അതുപോലെ തന്നെ ചേപ്പനത്തും ഇന്ന് ഈ ആഴ്ചകളിൽ 2 പ്രാവശ്യം ഈ വാഹനം അവിടെ ചെല്ലുകയും അവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായ ചികിത്സയും മരുന്നും നൽകുന്ന പരിപാടി ഇന്നും തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മരട് നഗരസഭയിലെയും കുമ്പളം പഞ്ചായത്തിലെയും കടവുകളിൽ നിരവധി പേർ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി എത്തുന്നതും കാത്തു നിൽക്കുന്നുണ്ട്.